21st ലോ കമ്മീഷനും 22nd ലോ കമ്മീഷനും ഒന്നിനു പുറകെ ഒന്നായി ഒരേ വിഷയം തന്നെ റെഫർ ചെയ്യുന്നത് നാം ലോ കമ്മീഷന്റെ ചരിത്രത്തിൽ തന്നെയും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള റെഫറൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പൊ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് 100% ശരിയാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ട് നാം അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സമീപനത്തിന് വ്യത്യസ്തതയുണ്ടാകും. പക്ഷെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാൻഡേറ്റ് ആർട്ടിക്കിൾ 44 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ എൻഡിയവർ. അപ്പൊ അങ്ങനെ ഒരു മാൻഡേറ്റിനെ നാം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇതുപോലൊരു ഡിവിസീവ് പൊളിറ്റിക്സിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അത് നടപ്പിൽ വരുത്തണം എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവകരമാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് സാങ്കേതിക ഭരണഘടനാ വാദത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ. അഭിലാഷ്, ഇതിനകത്ത് ഒരു കാര്യമുണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന ലോ കമ്മീഷൻ ഇത് എന്തുകൊണ്ട് അനഭിലഷണീയമാണ്, അനാവശ്യമാണ്, അസാധ്യമാണെന്ന നിലപാട് സ്വീകരിക്കുന്നതിന് ഇന്ത്യ ഇത്തരം നിയമങ്ങളാൽ എന്തുമാത്രം വൈവിധ്യം നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടിയാണല്ലോ. കാരണം ഇന്ത്യയിൽ അത്ര ഈസിയായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ഇതൊരു നമ്മൾ പൊതുവെ ഒരു സാധാരണക്കാരായ മനുഷ്യരോട് ചോദിച്ചാൽ ഏക സിവിൽ കോഡിന്റെ എഫക്റ്റഡ് പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ എന്നാണ് അവർ പറയുക. അത്രയാണ് ആളുകളുടെ ഒരു സാധാരണ മനസ്സിലാക്കൽ. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഏരിയ ഉള്ള ഒന്നാണ് ഏക സിവിൽ കോഡെന്ന് നമുക്കറിയാം. മുസ്ലിങ്ങൾ അതിലെ ഒരു കക്ഷി മാത്രമാണ്. സോ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ എന്തുമാത്രം ഈസിയായി നടപ്പിലാക്കാൻ, ഒറ്റ അടിക്ക് ഒരു തീരുമാനം കൊണ്ട്, ഒരൊറ്റ പാർലമെന്റ് സെഷൻ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ലഘു സ്വഭാവമേ ഈ ഏക സിവിൽ കോഡിനുള്ളോ? അല്ല, അങ്ങനെ ഒരു ലഘു സ്വഭാവമല്ല. 100% താങ്കളുടെ ചോദ്യം ശരിയാണ്. ബി ജെ പി ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഉന്നം വയ്ക്കുന്നത് അത്തരത്തിലൊരു ലെജിസ്ലേഷൻ ആയിരിക്കാം. അങ്ങനെ വരുമ്പോ വലിയൊരു രാഷ്ട്രീയ ഒരു എന്താ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് തീവ്രമായ ചർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങും, അതിന്റെ ഇലക്ട്രൽ ബെനിഫിറ്റ് ആ പാർട്ടിക്ക് ഉണ്ടാകും. പിന്നെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആ ഒരു രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നത് ഹിതകരമല്ല എന്നതുകൊണ്ട് തന്നെ ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞത്, ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിന്, ഇപ്പം മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് അല്ലെങ്കിൽ എനി അതർ കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപടി എടുക്കുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ അവർക്ക് സമയം പിന്നീട് എപ്പോഴാണോ അവർക്ക് അതിനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു ഏകീകൃത സിവിൽ കോഡ് പിന്തുടരുവാനുള്ള നിയമപരമായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കണം. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവരെയും ഒരേ നിയമത്തിൽ ബന്ധിച്ചു നിർത്തുന്നത് അസാധ്യമാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയോടുകൂടി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അത് മാത്രമല്ല, നിയമത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏത് പ്രതിബന്ധങ്ങളെയും തകർത്ത് സമൂഹത്തിലുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ ഗെറ്റ് ഓവർ ചെയ്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരല്ല ഒരു ഒരു കാര്യമല്ല യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്.